കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ അങ്ങേക്ക് മഹത്വം. അധ്യായം 8 14 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങൾ. ശിഷ്യന്മാർ അപ്പം എടുക്കാൻ മറന്നുപോയിരുന്നു. വഞ്ചിയിൽ അവരുടെ പക്കൽ ഒരപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ മുന്നറിയിപ്പ് നൽകി, നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ, ഫരിസേരുടെയും ഹെറോദോസിൻ്റെയും പുളിപ്പിനെക്കുറിച്ച് കരുതലോടെയിരിക്കുവിൻ. അവനിങ്ങനെ പറഞ്ഞത് തങ്ങളുടെ പക്കൽ അപ്പമില്ലാത്തതുകൊണ്ടാണെന്ന് അവർ പരസ്പരം പറഞ്ഞു. ഇത് മനസ്സിലാക്കി യേശു അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് അപ്പമില്ലാത്തതിനെക്കുറിച്ച് എന്തിന് തർക്കിക്കുന്നു? ഇനിയും നിങ്ങൾ മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നില്ലേ? നിങ്ങളുടെ ഹൃദയങ്ങൾ മന്ദീഭവിച്ചിരിക്കുന്നുവോ? കണ്ണുണ്ടായിട്ടും നിങ്ങൾ കാണുന്നില്ലേ? ചെവിയുണ്ടായിട്ടും നിങ്ങൾ കേൾക്കുന്നില്ലേ? നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? അഞ്ചപ്പം ഞാൻ 5000 പേർക്കായി ഭാഗിച്ചപ്പോൾ ശേഷിച്ച കഷണങ്ങൾ നിങ്ങൾ എത്ര കുട്ട നിറച്ചെടുത്തു? 12 എന്നവർ പറഞ്ഞു. 7 അപ്പം 4000 പേർക്ക് വീതിച്ചപ്പോൾ മിച്ചം വന്ന കഷണങ്ങൾ നിങ്ങൾ എത്ര കുട്ടയെടുത്തു? 7 എന്ന് അവർ മറുപടി പറഞ്ഞു. അവൻ ചോദിച്ചു, എന്നിട്ടും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ? കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഇന്നത്തെ സുവിശേഷ ഭാഗം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഈശോ ചില കാര്യങ്ങൾ, അതും വളരെ സീരിയസ് ആയിട്ടുള്ള ചില വിഷയങ്ങൾ, അപ്പസ്തോലന്മാരോട് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു പരിശ്രമം നടക്കുന്നുണ്ട്. പക്ഷേ അപ്പസ്തോലന്മാർ വളരെ ലൗകികവും ഭൗതികമായിട്ട് ചിന്തിക്കുകയും ചെയ്യണം. അതായത് ഈശോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം, ഇവർ മനസ്സിലാക്കുന്നത് മറ്റൊരു കാര്യം. ഈശോ പറയാൻ ആഗ്രഹിച്ചതും ഈശോ അവരുമായി പങ്കുവെക്കാൻ ആഗ്രഹിച്ചത് ഉദ്ദേശിച്ചതൊന്ന്, ഇവർ ഗ്രഹിച്ചത് മറ്റൊന്ന്. ഇത് എനിക്ക് തോന്നുന്നു കർത്താവിന് മാത്രം പറ്റിയൊരവസ്ഥയല്ല, ഇന്ന് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. പലരും പറയണം, അച്ഛാ ഞാൻ പറയുന്നത് എൻ്റെ ഭാര്യയ്ക്ക് മനസ്സിലാകുന്നില്ലെന്ന് പറയാൻ. അപ്പോൾ നമ്മൾ ചോദിക്കും, അവൾക്ക് കേൾക്കാൻ എന്താ ചെവിയില്ലെന്ന് ചോദിച്ചാൽ, ചെവിയുണ്ട് പക്ഷെ അവൾ കേൾക്കുന്നില്ലെന്ന് പറയും. അവൾ മനസ്സിലാകുന്നില്ലെന്ന് പറയും. ഗ്രഹിക്കാൻ പറ്റുന്ന ഒരു മനസ്സില്ലേ? മനസ്സുണ്ട്, പക്ഷെ ഞാൻ പറയുന്നതല്ല അവൾ ഗ്രഹിക്കുന്നത്. ഞാൻ പറയുന്നത് പോലെയല്ല അവരെടുക്കുന്നത്. ഞാൻ ചിന്തിക്കുന്നത് പോലെയല്ല അവർ ചിന്തിക്കുന്നതൊക്കെ പറയാറുണ്ട് അല്ലേ? ഇതിപ്പോൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. നമ്മൾ പലതും വളരെ സ്നേഹത്തോടും സൗമനസ്യത്തോടും ആത്മാർത്ഥതയോടും സത്യസന്ധതയോടും ഒക്കെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ ഉദ്ദേശശുദ്ധി പോലും ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥകൾ. നമ്മൾ ഏത് ഉദ്ദേശത്തോടു കൂടി പറഞ്ഞോ ആ ഉദ്ദേശത്തിന് നേരെ വിപരീതമായ അർത്ഥത്തിൽ ആ ഒരു സാഹചര്യത്തെ എടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഭാരമുണ്ട്. അതുതന്നെ ഇപ്പോൾ ഈശോ കടന്നു പോവുകയാണ്. ഈശോ അവരുടെ, ഈശോ പറഞ്ഞ ഫരിസേയരുടെയും നിയമജ്ഞരുടെയും ഹെറോദോസിനെയൊക്കെ പുളിമാവിനെ കുറിച്ച്, പുളിപ്പിനെ കുറിച്ച് ശ്രദ്ധിക്കാനാണ് പറഞ്ഞത്. ഇവര് വിചാരിച്ചു വഞ്ചി കയറിയ പോരെ അപ്പം ഉള്ളായിരുന്നു, അപ്പം എടുക്കാൻ മറന്നുപോയതിനെ കുറിച്ചാണ് കർത്താവ് പറഞ്ഞതെന്നാണ് വിചാരിച്ചു. അതുകൊണ്ടാണ് കർത്താവ് സുവിശേഷത്തിൽ അവസാനം ചോദിക്കുന്നത്, ഞാൻ 5 അപ്പം 5000 പേർക്ക് കൊടുത്തപ്പോൾ എത്ര ബാക്കി വന്നു? 12 കൊട്ട. ഞാൻ 7 അപ്പം 4000 പേർക്ക് കൊടുത്തപ്പോൾ എത്ര വന്നു? അപ്പം ഇത്രയും കൊട്ട. ഇങ്ങനെയെല്ലാം കൃത്യമായിട്ട് എണ്ണം ചോദിച്ച് ചോദിച്ച് ഇവരുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ ഗ്രഹിക്കുന്നു, അതായത് കർത്താവിന് തൊട്ട് മുമ്പുള്ള സാഹചര്യങ്ങളിൽ ഈ 5 അപ്പം കൊണ്ടും 7 അപ്പം കൊണ്ടും 5000 4000 തീറ്റിപ്പോറ്റിയവന് അപ്പത്തിൻ്റെ ഒരു പ്രശ്നമല്ല. അവിടെ ഒരപ്പം ഉള്ളെങ്കിൽ അത് മതി, ഏതാനും വിരലെണ്ണാവുന്ന അപ്പസ്തോലന്മാർക്ക് കഴിക്കാനായിട്ട് കർത്താവിൻ്റെ കരങ്ങളിൽ ആ അപ്പം കൊടുത്താൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. അപ്പോൾ ഇവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കർത്താവ് പറഞ്ഞത് അപ്പം എടുക്കാത്തതിനെ കുറിച്ചാണ്. അതല്ല കർത്താവ് ഉദ്ദേശിച്ചത്. കർത്താവ് ഉദ്ദേശിച്ച പുളിപ്പ് അത് പരിസരയുടെ നിയമജ്ഞരുടെ, അതായത് ദൈവത്തെ നിഷേധിച്ചു കൊണ്ടുപോലും, ദൈവീക നിയമങ്ങളെ നിഷേധിച്ചു കൊണ്ടുപോലും, മാനുഷിക നിയമങ്ങൾക്കും അവർ എഴുതി ചേർത്തതുമായ നിയമങ്ങൾക്കും അമിത പ്രാധാന്യം കൊടുത്തു പോകുന്ന ഒരു പുളിപ്പിനെ കുറിച്ച് ശ്രദ്ധിക്കണം അല്ലെ. നമുക്കറിയാം
പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് മനസ്സിലാകും. പിറ്റേ ദിവസം ഇഡ്ഡലിയോ അല്ലെങ്കിൽ ദോശയോ അല്ലെങ്കിൽ അപ്പമൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ തലേ ദിവസം തന്നെ കുഴച്ച് വെക്കും, അത് പുളിക്കാനുള്ള ഈസ്റ്റോ അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇടും. ഇപ്പോൾ നേരം വെളുത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ പുളിപ്പ് കൂടി ചിലതൊക്കെ പുറത്തു പോകാനും സാധ്യതയുണ്ട്, ചിലതൊക്കെ കൃത്യം പുളിപ്പിൽ ഇരിക്കാനുള്ളതുകൊണ്ട് നമുക്കറിയാം ഒന്നോരോടെ നമ്മൾ ശ്രദ്ധിച്ചാണ് ഇടുന്നത്. അത് കൃത്യ അനുപാതത്തിലിട്ട് കഴിയുമ്പോൾ അതിൻ്റെ പുളിപ്പ് കൂടിക്കഴിഞ്ഞാൽ അത് തിന്നാനും ബുദ്ധിമുട്ടാണ്. ഇനി നമ്മളെന്ത് ചെയ്യും, ഓവർ പുളിപ്പാകാതിരിക്കാനത് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കും. അങ്ങനെ പുളിച്ച് പോകാതിരിക്കുമല്ലോ, പിറ്റേ ദിവസം എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞെടുക്കണം, നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കും. അപ്പോൾ ഫെർമെൻറ്റേഷൻ നടക്കില്ല, പുളിപ്പ് നടക്കില്ല, അതിനെ തന്നെ ഇരുന്നോളൂ. ഇത് നമ്മളത് എടുത്ത് വെച്ചില്ലെങ്കിൽ നമുക്കറിയാം അത് പുളിച്ചു പോകും, ഫ്യൂച്ചറിൽ അത് നഷ്ടപ്പെട്ടു പോകും, ഉപയോഗശൂന്യമായി തീരും. അത് നമ്മുടെ എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണോ നമ്മളത് വെച്ചത് ആ ലക്ഷ്യം പൂർത്തീകരിക്കാതെ പെടും. നമ്മൾ അത്യാവശ്യം എടുത്ത് ഉപയോഗിച്ചു, ബാക്കി പുറത്ത് വെച്ച് നോക്കിയേ അത് പുളിച്ചുകൊണ്ടിരിക്കുക, നഷ്ടപ്പെട്ടു പോകും ആ മാവ് കംപ്ലീറ്റ് നഷ്ട. എന്ന് പറയുന്ന പോലെ പരിസരരുടെ നിയമജ്ഞരുടെ ഒക്കെ പുളിപ്പിനെ ശ്രദ്ധിച്ചുകൊള്ളാൻ കർത്താവ് പറഞ്ഞത് നിങ്ങൾ അവർ പറയുന്നത് കേട്ട് മാനുഷിക നിയമങ്ങളും അവരെഴുതി ചേർത്ത നിയമങ്ങളൊക്കെ ദൈവിക നിയമങ്ങൾക്കും ഉപരി പ്രാധാന്യം കൊടുത്തു പോയാൽ നിങ്ങളുടെ ജീവിതം ദൈവത്തോടുള്ള ബന്ധം ഒക്കെ നഷ്ടപ്പെട്ടു പോകാൻ ഭാവിയിൽ തകർന്നു പോകാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു വാണിംഗ് ആണ് കർത്താവ്. അതുകൊണ്ട് പറഞ്ഞ് നിങ്ങൾ ജാഗരൂകരത ആയിരിക്കും കേട്ടോ, അതാ കർത്താവ് നിങ്ങൾ ഇവരുടെ പുളിപ്പിനെ കുറിച്ച് ജാഗരായിരിക്കാനാണ് പറഞ്ഞത്. അപ്പൊ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിച്ച് ദൈവിക നിയമങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ മാനുഷിക നിയമങ്ങൾക്കല്ല പ്രാധാന്യം കൊടുക്കണം. അതുകൊണ്ട് യാക്കോബിന്റെ ലേഖനത്തിൽ ഒന്നാമത്തെ വായന നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലായി, യാക്കോബിസിലെ പറയും ദുർമോഹം ഗർഭം ധരിച്ചാൽ, നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കും. ഈ ഒരു അവസ്ഥയിൽ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും പ്രസവിക്കും ഈ ഒരൊറ്റ അവസ്ഥയിൽ. പാപത്തെ ഗർഭം ധരിച്ച അത് പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ പ്രസവിക്കും എന്ന് പറഞ്ഞു. പാപത്തെ ദുർമോഹം ഗർഭം ധരിച്ച എന്നിട്ട് പറയുന്നത് അത് കഴിയുമ്പോൾ അത് മരണത്തെയും മരണത്തിലേക്ക് എത്തിക്കും. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് എവിടെയും വരെ ഏതറ്റം വരെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ എത്തുമെന്നുള്ള സന്ദേശമാണ് രണ്ടു വായനകളിലൂടെ കർത്താവ് നമുക്ക് തരുന്നത്. ഇന്ന് നമുക്ക് വളരെ നിസ്സാരമെന്ന് തോന്നുന്ന ലോകം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ പുളിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്ന അവസ്ഥകൾ, നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ വൈകാരികതകളിൽ ഇപ്പോഴേ പുളിച്ചുകൊണ്ടിരിക്കുന്ന മേഖലകൾ, നമ്മുടെ സ്നേഹബന്ധങ്ങളിൽ ആരംഭിച്ചിരിക്കുന്ന പുളിപ്പുകൾ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഇപ്പോഴേ കയറിപ്പറ്റിയിരിക്കുന്ന പുളിപ്പുകൾ വരും നാളുകളിൽ എത്രമാത്രം ദുരന്തത്തിലേക്കും തകർച്ചകളിലേക്കും നമ്മുടെ ജീവിതത്തെ എത്തിക്കാമെന്ന് മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് ജാഗ്രത പാലിക്കണമെന്നാണ് വായനകൾ രണ്ടും ഓർമ്മപ്പെടുത്തുന്നത്. അല്ലെങ്കിൽ ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കും, പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ മരണത്തെയും ആത്മീയ മരണത്തിലേക്ക് നിത്യനാശത്തിലേക്ക് നരകത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ചില പുളിപ്പുകൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മുടെ ബന്ധങ്ങളിൽ ഇപ്പോഴേ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണമെന്നാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ സുവിശേഷ വചനഭാഗങ്ങളുടെയൊക്കെ സന്ദേശമായിട്ട് കർത്താവ് നമുക്ക് തരുന്നത്. അതുകൊണ്ട് ജാഗ്രത പാലിക്കാം. നമ്മുടെ ആത്മീയ ജീവിതത്തെ തകർക്കുന്ന, വളരെ നിസ്സാരമെന്ന് തോന്നുന്ന, നമ്മുടെ വിശുദ്ധ ജീവിതത്തെ തകർക്കുന്ന, വളരെ സില്ലി എന്ന് തോന്നുന്ന, നമ്മുടെ ബന്ധങ്ങളെ തകർക്കാൻ സാധ്യതയുള്ള സംസാരങ്ങൾ, പ്രവണതകൾ, മനോഭാവങ്ങൾ ഇപ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വരും നാളുകളിൽ വലിയ ദുരന്തങ്ങൾ നമ്മുടെ കുടുംബജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും ഒഴിവാക്കി ജീവിക്കാൻ നമുക്ക് പറ്റും എന്നുള്ള സന്ദേശമാണ് വചനം നമുക്ക് തരുന്നത്. ഈ വചനത്തിൻ്റെ സന്ദേശം ഹൃദയത്തിലേറ്റെടുത്ത് ഈ ദിവസക്കാലം മുഴുവൻ കർത്താവാകുന്ന പുളിമാവ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുത്തുമ്പോൾ നമ്മുടെ ജീവിതം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ പുളിക്കാനും അവൻ്റെ കാരുണ്യത്തിലും അവൻ്റെ ക്ഷമയിലും പുളിക്കാൻ നമ്മൾ അനുവദിച്ചാൽ അത് കൃത്യമായ ലക്ഷ്യത്തിന് ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും. നമുക്ക് ഈ വിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കാം. ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് ഓരോ നിമിഷവും അങ്ങനെ സ്വർഗം നഷ്ടപ്പെടുത്തുന്ന തീരുമാനങ്ങളിൽ നിന്നൊക്കെ പൂർണ്ണമായി പിന്തിരിഞ്ഞ് ജീവിക്കാനുള്ള കൃപയ്ക്കായി പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ബലിയിൽ പ്രത്യേകം യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആമേൻ.